ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ. ബീസ്റ്റിനെ മാത്രമേ നിങ്ങൾക്കറിയുകയുള്ളൂ. അത് കഴിഞ്ഞതിനു ശേഷം വന്നിട്ടുണ്ടായിരുന്ന കൗബോയ് ബ്രോക്ക് ലെസ്നറേയും നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ദ നെക്സ്റ്റ് ബിഗ് തിങ് ബ്രോക്ക് ലെസ്നറെ നിങ്ങൾക്കറിയാമോ? ബ്രോക്ക് ലെസ്നർ WWEFൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന സമയം നിങ്ങൾക്കറിയാമോ? ബ്രോക്ക് ലെസ്നർ ആരുമായിട്ടാണ് ആദ്യമായി മാച്ച് കളിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ബ്രോക്ക് ലെസ്നറുടെ ആദ്യത്തെ പേപ്പർ വ്യൂ മാച്ച് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ബ്രോക്ക് ലെസ്നറിന്റെ WWEF ഡെബ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു. മേവൻ വേഴ്സസ് ഓൾ സ്നോ വേഴ്സസ് സ്പൈക്ക് ഡെഡ്ലി തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു നടന്നത്. ഹാർഡ് കോർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ട്രാഷ് ക്യാനിന്റെ മോടി എടുത്തുകൊണ്ട് മേവന്റെ തലക്കടിക്കുന്ന ഓൾ സ്നോയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് സ്പൈക്ക് ഡെഡ്ലി കടന്നു വരുന്നതും സ്പൈക്ക് ഡെഡ്ലി വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്തതും നമ്മൾ കണ്ടു. പക്ഷേ അപ്പോൾ തന്നെ ഏതോ ഒരു വ്യക്തി വന്നുകൊണ്ട് പുതിയൊരു വ്യക്തി വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. ഓൾ സ്നോയെ എടുക്കുന്നു. ഓൾ സ്നോയെ എടുത്തുകൊണ്ട് ട്രാഷ് കാനിന്റെ മുകളിലേക്ക് ഒരു സ്പൈൻ ബസ്റ്റർ ചെയ്യുന്നു. മേവനെ എടുത്തുകൊണ്ട് ഒരു F5 ചെയ്യുന്നു. തൊട്ടടുത്ത് പോൾ ഹേമൻ നിന്നുകൊണ്ട് അലറി വിളിക്കുന്നു. അപ്പോൾ കമന്റേറ്റർ അവിടെ നിന്നും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഹോട്ടസ്റ്റ് ഫ്രീ ഏജന്റ് ആയിട്ടുള്ള ബ്രോക്ക് ലെസ്നർ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും സ്പൈക്ക് ഡെഡ്ലി ഒരു വടിയുമായിട്ട് ബ്രോക്ക് ലെസ്നറിന്റെ തലയിലേക്ക് ചാടുന്നു. ബ്രോക്ക് ലെസ്നറിന്റെ തലയിൽ തട്ടി ആ ഒരു വടി പൊട്ടിപ്പോകുന്ന കാഴ്ചയും കണ്ടു. പോൾ ഹേമാൻ നിയന്ത്രിക്കുന്നു. ബ്രോക്ക് ലെസ്നർ അതിനനുസരിച്ച് അവിടെ നിന്നും ബിഹേവ് ചെയ്യുന്നു. ബ്രോക്ക് ലെസ്നർ സ്പൈക്ക് ഡെഡ്ലിയെ എടുക്കുന്നു. എന്നിട്ട് അതാ ഒരു പവർ ബോംബ്, അതാ രണ്ട് പവർ ബോംബ്, അതാ മൂന്ന് പവർ ബോംബ്. സ്പൈക്ക് ഡെഡ്ലി ഈസ് ഡെഡ്. പിന്നീട് അടുത്ത ആഴ്ചയിലെ റോ എപ്പിസോഡ് നടക്കുകയുണ്ടായി. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ആയിരുന്നു നടന്നത്. റിക്കിഷി വേഴ്സസ് വില്യം റീഗൽ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു. അതിൽ റിക്കിഷി ആദ്യം വന്നു, വില്യം റീഗൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റിങ്ങിലേക്ക് ബ്രോക്ക് ലെസ്നർ വന്നുകൊണ്ട് റിക്കിഷിയെ അറ്റാക്ക് ചെയ്യുന്നു. പുറത്ത് പോൾ ഹേമാൻ നിന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നറിനെ കൺട്രോൾ ചെയ്യുന്നു. ഇത് കണ്ട് വില്യം റീഗൽ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ബ്രോക്ക് ലെസ്നർ റിക്കിഷിയെ അറ്റാക്ക് ചെയ്ത് അതാ ഒരു F5 ചെയ്തിരിക്കുന്നു. റിക്കിഷിയെ അറ്റാക്ക് ചെയ്തു. പോൾ ഹേമാൻ റിങ്ങിലേക്ക് കയറി വന്നു. ബ്രോക്ക് ലെസ്നറിന്റെ കൈയും ഉയർത്തി പിടിച്ചു നിൽക്കുന്നു. അതിനുശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ ഹാർഡി ബോയ്സ് വേഴ്സസ് മിസ്റ്റർ പെർഫെക്റ്റ് ആൻഡ് ബോസ്മാൻ തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം വിജയം ജെഫ് ഹാർഡി ആൻഡ് മാറ്റ് ഹാർഡി ഹാർഡി ബോയ്സിനെ തന്നെയായിരുന്നു. ആ ഒരു മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഹാർഡി ബോയ്സിനെ രണ്ടുപേരെയും ഒരുപോലെ അറ്റാക്ക് ചെയ്ത് ബ്രോക്ക് ലെസ്നർ വീണ്ടും റിങ്ങിലേക്ക് വരികയുണ്ടായി. ആദ്യം മാറ്റ് ഹാർഡിയെ എടുത്തു, ഒരു F5 ചെയ്തു. ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ജെഫ് ഹാർഡി ചാടി. നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നറിന്റെ തലയിലേക്കായിരുന്നു. അതാ കിടക്കുന്നു. പവർ ബോംബ് 1, പവർ ബോംബ് 2, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഒരു പവർ ബോംബ് 3. അതിനുശേഷമുള്ള റോ എപ്പിസോഡിലാണ് ബ്രോക്ക് ലെസ്നറിന്റെ എൻട്രൻസ് നമ്മൾ കണ്ടത്. ബ്രോക്ക് ലെസ്നർ ഇപ്പോൾ വരുന്നത് പോലെ തന്നെ ആ ഒരു റിങ്ങിന്റെ മുകളിലേക്ക് ചാടി വരുന്ന ആ കാഴ്ചയെല്ലാം തന്നെ ആദ്യമായിട്ട് കണ്ടത് ആ ഒരു റോ എപ്പിസോഡിലായിരുന്നു. അങ്ങനെ പോൾ ഹേമാൻ ബ്രോക്ക് ലെസ്നറെ വിവരിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഹാർഡി ബോയ്സ് വരികയുണ്ടായി. ബ്രോക്ക് ലെസ്നറെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ബ്രോക്ക് ലെസ്നറെ അറ്റാക്ക് ചെയ്യുന്നതും ചെയർ ഉപയോഗിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നറിന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ദേഷ്യം പിടിച്ച് അരിശം പിടിച്ച് ബ്രോക്ക് ലെസ്നർ ആർപ്പ് വിളി കൂട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പോൾ ഹേമാൻ ലെസ്നറെ നിയന്ത്രിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. അതിനുശേഷമുള്ള റോ എപ്പിസോഡിൽ ഹാർഡി ബോയ്സ് വേഴ്സസ് ബൂക്കർ ടി ആൻഡ് ഗോൾഡസ് തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ച് നടക്കുകയുണ്ടായി. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനമായപ്പോഴേക്കും പോൾ ഹേമാൻ ഒരു പെട്ടി നിറയെ കുറച്ച് വസ്തുക്കളായിട്ട് വരികയുണ്ടായി. ആ ഒരു മാച്ചിൽ വിജയമുണ്ടായിരുന്നത് ഗോൾഡസ്റ്റിന്റെയും ബൂക്കട്ടിയുടെയും ടീമിന് തന്നെയായിരുന്നു. പോൾ ഹേമാൻ ഇന്റർഫിയർ ചെയ്തതിനെ തുടർന്നായിരുന്നു ഹാർഡി ബോയ്സ് ആ ഒരു മാച്ചിൽ തോറ്റിട്ടുണ്ടായിരുന്നത്. അന്ന് ഹാർഡി ബോയ്സിന്റെ കൂടെ ലീറ്റ എന്ന് പറയുന്ന ഡിവാർ റെസ്ലറും കൂടി ഉണ്ടായിരുന്നു. പോൾ ഹേമാൻ എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ലീറ്റയുടെ അണ്ടർവെയർസ് എല്ലാം തന്നെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അന്നത്തെ ലീറ്റയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന മാറ്റ് ഹാർഡിക്ക് ആരേശം പൂണ്ടു. മാറ്റ് ഹാർഡി പോൾ ഹേമാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് ഓടി വരികയുണ്ടായി. പക്ഷേ മാറ്റ് ഹാർഡിയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ദ ബീസ്റ്റ് ഇൻകാർണേറ്റ് എന്ന് അറിയപ്പെടുന്ന ബ്രോക്ക് ലെസ്നർ. മാറ്റ് ഹാർഡി ബ്രോക്ക് ലെസ്നറിനിട്ട് ഒരു ലോ ബ്ലോ കൊടുക്കുകയുണ്ടായി. പക്ഷേ ആ ഒരു ലോ ബ്ലോ കയ്യിൽ വെച്ചുകൊണ്ട് മാറ്റ് ഹാർഡിയെ അതാ കിടക്കുന്നു, ഒരു F5 ചെയ്തിരിക്കുന്നു എൻട്രൻസിന്റെ ആ ഒരു സ്റ്റീലിന്റെ മുകളിലേക്ക്. അതോടുകൂടി മാറ്റ് ഹാർഡിക്കും പരിക്ക് വന്നു. അങ്ങനെ അതിനുശേഷം നടക്കുന്ന പേപ്പർ വ്യൂ ആയിട്ടുള്ള ബാക്ക്ലാഷ് 2002 വേണ്ടി ബ്രോക്ക് ലെസ്നറിന്റെയും ജെഫ് ഹാർഡിയുടെയും ഒരു മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നറിന്റെ ആദ്യത്തെ പേപ്പർ വ്യൂ എതിരാളി ജെഫ്
ജഫാഡി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കിഡിലൻ മാച്ച് നടക്കുകയുണ്ടായി. ജഫാഡി വളരെ നന്നായി കഷ്ടപ്പെട്ടു, പക്ഷേ ബ്രോക്ക് ലെസ്നർ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയത്. ഏറ്റവും അവസാനം ഒരു മൂന്ന് പവർ ബോംബും അതിൽ മൂന്നാമത്തേത് ഒരു കറങ്ങിക്കൊണ്ടുള്ള പവർ ബോംബും ചെയ്തുകൊണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നർ തന്നെയായിരുന്നു. ആ ഒരു മാച്ച് ഒരിക്കലും പിൻ ഫോളിലൂടെ ആയിരുന്നില്ല വിജയിച്ചത്. ആ ഒരു മാച്ചിൽ ജഫാഡിയുടെ ബോധം പോയതിനെ തുടർന്ന് നോക്കൌട്ടിലൂടെ ബ്രോക്ക് ലെസ്നർ വിജയിച്ചു എന്നുള്ളത് റഫറി അനൗൺസ് ചെയ്യുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ മാറ്റാടി വീണ്ടും പ്രതികാരം തീർക്കാൻ വേണ്ടി വരികയുണ്ടായി. പക്ഷേ പ്രതികാരം തീർക്കാൻ വന്നിട്ടുണ്ടായിരുന്ന മാറ്റാടിക്ക് വീണ്ടും അവസ്ഥ പരിക്ക് തന്നെയായിരുന്നു. മാറ്റാടിയുടെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന മേല് മുഴുവൻ ബ്രോക്ക് ലെസ്നർ വീണ്ടും വേദനിപ്പിച്ചു. ഇതായിരുന്നു ദ നെക്സ്റ്റ് ബിഗ് തിങ് ബ്രോക്ക് ലെസ്നറിന്റെ തുടക്കം. ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടതിൽ ദ മോസ്റ്റ് ഏണിംഗ് WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് ബ്രോക്ക് ലെസ്നർ മാറിയിട്ടുണ്ടായിരുന്നതും ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്നതും. അടുത്ത സാറ്റർഡേ നൈറ്റിൽ ഇതുപോലെ ഒരു കിഡിലൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ഗൈസ്.